മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. സി എ ജിയെ ഉപയോഗിച്ച് കിഫ്ബിയെ തകർക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കുമെന്ന് തോമസ് ഐസക്. സി എ ജിയുടെ ഭീഷണി കേരളത്തോട് വേണ്ട, കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത ബി ജെ പി നേതാവിന് വേണ്ടി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ വാദിക്കുന്നത് എന്തിനുവേണ്ടിയെന്നും തോമസ് ഐസക്. കെ എം ഷാജിക്കും എം സി കമറുദ്ദീനും ലീഗ് നേതൃയോഗത്തിന്റെ പൂർണ്ണ പിന്തുണ. ഇരുവർക്കുമെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലെന്ന് കുഞ്ഞാലിക്കുട്ടി. ഷാജിക്കെതിരായ ഇ ഡി നടപടികളിൽ അസ്വാഭാവികതയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. കമറുദ്ദീൻ മോഡൽ പയ്യന്നൂർ ഗോൾഡ് തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ. ജ്വല്ലറി ഉടമയായ ലീഗ് പ്രവർത്തകനെതിരെ വിദേശത്തുള്ളവരുടെ 10 പുതിയ പരാതികൾ. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ എം സി കമറുദ്ദീനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവിയുടെ കാലാവധി നീട്ടി കേന്ദ്ര സർക്കാരിന്റെ അസാധാരണ നടപടി. കാലാവധി നീട്ടി നൽകിയത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേസുകൾ എടുക്കുന്ന സഞ്ജയ് കുമാർ മിശ്രയ്ക്ക്. കേരളത്തിൽ നിയമസഭയുടെ അവകാശങ്ങൾ ലംഘിച്ചിട്ടില്ലെന്ന് നിയമസഭാ സമിതിക്ക് ഇ ഡിയുടെ മറുപടി. കാസർകോട്ട് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിന് പുറത്തേക്ക്. സിറ്റിംഗ് സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന ജോസഫ് ഗ്രൂപ്പ്. കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന് 9 സീറ്റ് നൽകിയപ്പോൾ ലീഗിന് വട്ടപൂജ്യം. ശക്തമായി പ്രതിഷേധിച്ച് ലീഗ് ജില്ലാ നേതൃത്വം. കോടിയേരിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവധി അനുവദിച്ചതെന്ന് സീതാറാം യെച്ചൂരി. കോടിയേരിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാമെന്നും യെച്ചൂരി. റിപ്പോർട്ടുകളിലേക്കാണ്. ഇ ഡി തലവൻ എസ് കെ മിശ്രയുടെ കാലാവധി 2 കൂടി നീട്ടി നൽകി. നിയമപ്രശ്നങ്ങളെയും മറികടന്ന അസാധാരണ നടപടിയിലൂടെയാണ് ബി ജെ പി വിശ്വസ്തനായ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി നീട്ടി നൽകിയത്. മിശ്രയ്ക്ക് കാലാവധി നീട്ടി നൽകണമെങ്കിൽ ആദ്യം അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ റാങ്കിൽ പുനർനിയമിക്കണം. തുടർന്ന് ഇ ഡി ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്ന സി വി സി നേതൃത്വത്തിലുള്ള സമിതി പരിഗണിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കെയാണ് കാലാവധി നീട്ടി നൽകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കേന്ദ്രം എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്നതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവരുന്നതിന് പിന്നാലെയാണ് എസ് കെ മിശ്രയുടെ കാലാവധി നീട്ടാനുള്ള ഉത്തരവ്. നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വിശ്വസ്തനും മാനസപുത്രനെന്നും അറിയപ്പെടുന്ന മിശ്രയെ സ്ഥാനത്ത് നിലനിർത്താനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതൃത്വം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെ എസ് കെ മിശ്രയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് 2 കൂടി നീട്ടിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത്. ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ മിശ്രയ്ക്ക് ഈ വർഷം മെയ് 20 തന്നെ വിരമിക്കൽ പ്രായമായ 60 കഴിഞ്ഞെങ്കിലും 2 കാലാവധിയുള്ളതിനാൽ ഡയറക്ടർ സ്ഥാനത്ത് തുടരുകയായിരുന്നു. എസ് കെ മിശ്ര ഇ ഡി തലവനാകുന്നതിന് മുൻപ് ഇൻകം ടാക്സ് വിഭാഗത്തിലായിരുന്നു. ഈ സമയത്താണ് എൻ ഡി ടി വി, നാഷണൽ ഹെറാൾഡ്, മായാവതി എന്നിവർക്കെതിരെ നികുതി വെട്ടിപ്പിൻ്റെ പേര് പറഞ്ഞ് അന്വേഷണം നടത്തിയത്. ഇതോടെ മിശ്ര പ്രധാനമന്ത്രിയുടെയും ബി ജെ പി നേതാക്കളുടെയും പ്രിയപ്പെട്ട ആളായി. അതേസമയം കാലാവധി നീട്ടി നൽകാനുള്ള നിയമ തടസ്സങ്ങളെയും മറികടന്നാണ് തീരുമാനം. സർവീസിൽ നിന്ന് വിരമിച്ചയാളെ അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ റാങ്ക് നൽകി പുനർനിയമനം സാധ്യമാകുമോ എന്നതാണ് പ്രശ്നം. ഡയറക്ടർക്ക് കുറഞ്ഞത് അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉണ്ടാകണം. മിശ്രയ്ക്ക് കാലാവധി നീട്ടി നൽകണമെങ്കിൽ ആദ്യം അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ റാങ്കിൽ പുനർനിയമിക്കണം. തുടർന്ന് ഇ ഡി ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്ന സി വി സി നേതൃത്വത്തിലുള്ള സമിതി പരിഗണിക്കണം. ഡയറക്ടറുടെ കാലാവധി നീട്ടുന്നതിനെക്കുറിച്ച് സി വി സി നിയമത്തിൽ പരാമർശമില്ലെന്നതും ഇതുവരെയായി ഒരു ഇ ഡി ഡയറക്ടർക്കും കാലാവധി നീട്ടി നൽകിയിട്ടില്ലെന്നും നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, ദില്ലി. കെ എം ഷാജിക്കും എം സി കമറുദ്ദീനും ലീഗ് നേതൃയോഗത്തിന്റെ പൂർണ്ണ പിന്തുണ. ഇരുവർക്കുമെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലെന്ന് കുഞ്ഞാലിക്കുട്ടി. ഷാജിക്കെതിരായ ഇ ഡി നടപടികളിൽ അസ്വാഭാവികതയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. വിശദാംശങ്ങൾ മലപ്പുറത്ത് നിന്നും കെ ടി സ്വാലിഹ നൽകും. സ്വാലിഹ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ.
മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം രാവിലെ 10 മണിയോടെയാണ് പാണക്കാട് ആരംഭിച്ചത്. ഈ യോഗത്തിലേക്ക് കെ എം ഷാജിയെ വിളിച്ചു വരുത്തി. കെ എം ഷാജിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളും അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം കെ എം ഷാജിയുടെ ഭാഗം മുസ്ലിം ലീഗ് നേതൃത്വം കേട്ടു. തുടർന്നാണ് അദ്ദേഹത്തിന് വലിയ പിന്തുണയുമായി ലീഗ് നേതാക്കൾ എത്തിയത്. പി കെ കുഞ്ഞാലിക്കുട്ടിയും എ ടി മുഹമ്മദ് ബഷീറും മുസ്ലിം ലീഗിന്റെ പിന്തുണ അറിയിച്ചു. രാഷ്ട്രീയമായ പകപോക്കലാണ് അദ്ദേഹത്തിന് നേരിടുന്നത്. ഈ സംസ്ഥാനത്തെ സർക്കാർ ഈ കാലാവധി തീരുന്നതിന് മുൻപേ പ്രതിപക്ഷത്തുള്ള എം എൽ എമാരെയും ജനപ്രതിനിധികളെയും അവഹേളിക്കുകയാണ്. ഇതിനെ വിജിലൻസിനെ കൂട്ടുപിടിക്കുകയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലുകളെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്ന മുസ്ലിം ലീഗ് നേതൃത്വം യോഗത്തിന് ശേഷം വിശദീകരിച്ചു. ശരി, വളരെ വ്യക്തമാണ്. നേതൃയോഗത്തിൽ പൂർണ്ണ പിന്തുണയാണ് കെ എം ഷാജിക്കും എം സി ഖമറുദ്ദീനും ലീഗ് മുസ്ലിം ലീഗ് നൽകിയത്. കെ ടി സ്വാലിഹാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. പയ്യന്നൂർ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത്. വിദേശത്തുനിന്നുമടക്കം 10 പേർ പരാതി നൽകി. ഇതോടെ ആകെ പരാതികളുടെ എണ്ണം 21. ഇതിൽ 6 കേസെടുത്തു. സന്തോഷിന്റെ വിശദാംശങ്ങളുമായി സന്തോഷ്. കൂടുതൽ കൂടുതൽ പരാതികൾ മുന്നോട്ട് വരുന്നു. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പയ്യന്നൂരിലെ കമറുദ്ദീൻ മോഡൽ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതിക്കാരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വിദേശത്ത് നിന്നും അടക്കമുള്ള പരാതികൾ വരുന്നുണ്ട്. 10 പുതിയ പരാതികളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? സൗമ്യ, ഈ അമാൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇന്ന് പോലീസ് 4 കൂടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് പുതിയ വാർത്ത. നിലവിൽ 10 പോലീസ് പയ്യന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 20 പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. പരാതികൾ പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പയ്യന്നൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ചിലർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പണം തിരിച്ച് വാങ്ങി നൽകണം എന്നുള്ള ആവശ്യം മാത്രമായി പോലീസിനെ സമീപിക്കുകയും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി പേരുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. അതായത് കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പണം തിരികെ ലഭിക്കില്ല എന്നുള്ളത് ജ്വല്ലറിയുടെ ഈ മാനേജ്മെന്റ് ഇവരെ പല വഴിക്ക് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പരാതിയുമായി കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എങ്കിൽ കൂടിയും 10 ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 10 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് നടത്തിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ 100 പേർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതിൽ 1 രൂപ മുതൽ 1 crore വരെ കബളിപ്പിക്കപ്പെട്ടവരുണ്ട്. ഈ ലാഭവിഹിതം തിരിച്ചു നൽകും എന്ന വാഗ്ദാനത്തിലായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത്. എന്നാൽ ലാഭവിഹിതം നൽകിയില്ല എന്ന് മാത്രമല്ല, ഈ നിക്ഷേപകരെ അറിയിക്കാതെ 2 മുമ്പ് ജ്വല്ലറി അടച്ചു കൂട്ടുകയും ചെയ്തു. ആവശ്യപ്പെട്ടപ്പോൾ പണം തിരിച്ചു നൽകും എന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഈ പണം ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ പരാതിയുമായി ഇപ്പോൾ പോലീസിനെ ലഭിച്ചിട്ടുള്ളത് സമീപിച്ചത്. അതേസമയം തന്നെ ഈ അമാൻ ഗോൾഡിന്റെ MDയും മുസ്ലിം ലീഗ് പ്രവർത്തകനും ആയിട്ടുള്ള മൊയ്തു ഹാജി ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കെതിരെയാണ് 10 കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൗമ്യ. ശരി, വളരെ വ്യക്തമാണ്. സന്തോഷാണ് കണ്ണൂരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി ഖമറുദ്ദീൻ എംഎൽഎക്കെതിരെ 61 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. 36 കേസുകളിൽ ഖമറുദ്ദീനെ തിങ്കളാഴ്ച ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങൾ കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് നൽകും. സണ്ണി, കൂടുതൽ കേസുകളിലാണ് ഖമറുദ്ദീന് അറസ്റ്റുണ്ടായിരിക്കുന്നത്. 61 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? സൗമ്യ, ആദ്യഘട്ടത്തിൽ ഖമറുദ്ദീനെതിരെ 3 കേസുകളിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്നായിരുന്നു അദ്ദേഹം റിമാൻഡിൽ പോയത്. പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേസുകളുടെ എണ്ണത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന എണ്ണത്തിൽ വർധനവുണ്ടായി. ഇപ്പോൾ 61 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 5 പോലീസ് സ്റ്റേഷനുകളിലായി, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ വരുന്ന വിവിധ ജില്ലകളിലെ 5 പോലീസ് സ്റ്റേഷനുകളിലായി ഏതാണ്ട് 127 കേസുകളോളം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 12 കേസുകളിൽ ഇന്നലെ അദ്ദേഹത്തിന് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹോസ്ദുർഗിൽ. അതോടൊപ്പം നേരത്തെ 3 കേസുകൾ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അങ്ങനെ 15 കേസുകളിൽ ഇതിനകം റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 36 കേസുകളിൽ അദ്ദേഹത്തിന് തിങ്കളാഴ്ച പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി.
തിങ്കളാഴ്ച അദ്ദേഹത്തിനെ ഓൺലൈനായോ നേരിട്ടോ അദ്ദേഹത്തിനെ കോടതി മുമ്പാകെ ഹാജരാക്കണം. ഈ ഘട്ടത്തിൽ തീർച്ചയായും പോലീസ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ആവശ്യം ഉന്നയിക്കാനിടയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കമറുദ്ദീന്റെ ഈ കേസുകൾ തള്ളിക്കളയണമെന്ന തനിക്കെതിരെയുള്ള നിയമ നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നൽകിയ ഹർജിയിൽ തീർപ്പുണ്ടായിരുന്നു. കേസ് തൽക്കാലം തുടരാമെന്നും മറ്റൊരു ഘട്ടത്തിൽ അന്തിമ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം എന്ന ഉത്തരവാണ് ജസ്റ്റിസ് പി ജി അരുണിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് കമറുദ്ദീനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള മദ്രാസ് മജിസ്ട്രേറ്റ് കോടതി വസ്ത്രത്തിന്റെ തീരുമാനവും തിരിച്ചടിയായി. രണ്ടും ഒരേ ദിവസമാണ് ഉണ്ടായത്. തൽക്കാലം ആഴ്ചകളോളം ഇദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വരും എന്ന് തന്നെയാണ് നിയമവസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ഈ കേസിലെ കൂട്ടുപ്രതികളായിട്ടുള്ള പൂക്കോയുധങ്ങളും മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പ്രതികളും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും തിങ്കളാഴ്ച കൂടി കമറുദ്ദീനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള കേസുകളിലുള്ള കൂടുതൽ തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് തിങ്കളാഴ്ച ഉണ്ടാകും. സൗമ്യ. ശരി സണ്ണി. ഒപ്പം തന്നെ കാസർഗോഡ് നിന്നും പുറത്തു വരുന്ന മറ്റ് വാർത്തകൾ എന്ന് പറയുന്നത് കാസർഗോഡ് യു ഡി എഫിലുണ്ടായ ഒരു ഭിന്നത പ്രതിസന്ധിയാണ്. ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. സിറ്റിംഗ് സീറ്റുകൾ നൽകാത്തതിനെ തുടർന്നാണ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് വിടുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ? ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫും അതുപോലെ സംസ്ഥാന സമിതി അംഗം ജോർജ് പൈനാപ്പിള്ളി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യു ഡി എഫിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. തങ്ങൾ യു ഡി എഫ് സംവിധാനത്തിൽ കാസർഗോഡ് ജില്ലയിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് അവർ പറഞ്ഞു. നിലവിൽ 11 സ്ഥാനങ്ങളിൽ അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ 11 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, നേരത്തെ മാണി ഉൾപ്പെടെയുള്ള ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ഗ്രൂപ്പ് മത്സരിച്ചിരുന്നു. ഇതിൽ 7 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ വിജയം നേടിയിരുന്നു. മാത്രമല്ല പരപ്പ ബ്ലോക്കിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും ഡിവിഷനിലും വിജയം നേടിയിരുന്നു. നിലവിലുള്ള വിജയിച്ച സീറ്റുകൾക്കൊപ്പം മത്സരിച്ച സീറ്റുകൾ കൂടി തങ്ങൾക്ക് വേണമെന്ന ജോസഫ് ഗ്രൂപ്പിന്റെ അവകാശവാദത്തെ യു ഡി എഫ് ജില്ലാ നേതൃത്വം ഗൗരവമായി എടുത്തില്ലെന്ന് മാത്രമല്ല ആകെ കൂടി അനുവദിച്ചത് വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമാണ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മാത്രമാണ്. ഇത് തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്, മുന്നണി മര്യാദകൾക്ക് യോജിക്കുന്നില്ല എന്ന നിലപാടാണ് ജോസഫ് ഗ്രൂപ്പിനുള്ളത്. തങ്ങളുടെ ആവശ്യം യു ഡി എഫ് നേതൃത്വം തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടതില്ല. ആവശ്യമെങ്കിൽ പരമാവധി സീറ്റുകളിൽ ഈ മലയോര മേഖലയിലെ പരമാവധി ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ ഉൾപ്പെടെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം. എന്നാൽ വരും ദിവസങ്ങളിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ യു ഡി എഫിന്റെ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഇടപെട്ട പ്രശ്നപരിഹാരം ശ്രമിച്ചുകൂടായില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ജോസഫ് ഗ്രൂപ്പിന്റെ അണികൾക്കിടയിലുള്ളത്. തൽക്കാലം മുന്നണിക്ക് വെളിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കുക ഈ ഘട്ടത്തിൽ. ശരി ശരി, വളരെ വ്യക്തമാണ്. കാസർഗോഡ് യു ഡി എഫിൽ നിന്നും ജോസഫ് ഗ്രൂപ്പ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. മുന്നണി മര്യാദയുടെ ലംഘനമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ് പറഞ്ഞത്. കോട്ടയത്ത് തോക്ക് കേസ് പ്രതി ബി ജെ പിയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി. അറസ്റ്റിലായ ബി ജെ പി നേതാവ് കെ എൻ വിജയനാണ് പള്ളിക്കത്തോട് 12 വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് വൻ ആയുധ ശേഖരവുമായി വിജയൻ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായത്. 10 തോക്കുകളും വെടിയുണ്ടകളും പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. റിമാൻഡിലായ വിജയൻ ഇപ്പോൾ കേസിൽ ജാമ്യത്തിലാണ്. കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതിയാണ് വൻ ആയുധ ശേഖരവുമായി വിജയൻ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 10 തോക്കുകൾ, വെടിയുണ്ടകൾ, തോക്ക് നിർമ്മിക്കാനാവശ്യമായ സാമഗ്രികൾ, തോക്കിൻ്റെ മോഡലുകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. ബി ജെ പി നേതാവ് വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലായിരുന്നു വൻ ആയുധശേഖരം കണ്ടെത്തിയത്. വെൽഡിംഗ് കടയിൽ തോക്കിൻ്റെ ഭാഗങ്ങൾ വെൽഡ് ചെയ്യാൻ ഒരാൾ എത്തിയെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. കൊമ്പിലാക്കൽ ബിനേഷ് കുമാർ, രതീഷ് ചന്ദ്രൻ, ആനിക്കാട് രാജൻ, ആനിക്കാട് തട്ടാപ്പറമ്പിൽ മനീഷ് കുമാർ എന്നിവരാണ് വിജയനൊപ്പം പിടിയിലായ മറ്റു പ്രതികൾ. ഇവർക്കെതിരെ ആംസ് ആക്ട്, അനധികൃതമായി ആയുധ നിർമ്മാണം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത്. കേസിൽ റിമാൻഡിലായ വിജയൻ ഇപ്പോൾ ജാമ്യത്തിലാണ്. കൊടും ക്രിമിനലുകളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ പറഞ്ഞു. കേരളത്തിലെ ഒരുപക്ഷെ സമീപകാലത്ത് പിടിച്ച ഏറ്റവും വലിയ അധോലോക ശൃംഖലകളിലെ ഈ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ അനാവരണം ചെയ്തത്. അതിൽ തോക്ക് കേസിലെ പ്രതിയായി വന്നിട്ടുള്ള ആളാണ് വിജയൻ എന്ന് പറയുന്ന ആൾ.
അതേപോ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം പ്രവർത്തകനായി നിന്ന് പള്ളിക്കത്തോട്ടിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതായി വാർത്ത കണ്ടു. അതങ്ങേയറ്റം അപമാനകരവും ജനാധിപത്യത്തിന് തന്നെ ഏറ്റവും നല്ല ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കവുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലുടനീളം പിടിക്കപ്പെട്ട തോക്ക് കേസുകൾക്കും സംഘപരിവാർ ആക്രമണങ്ങളിൽ എല്ലാം തന്നെ പള്ളിക്കത്തോടിനെ ബന്ധിപ്പിക്കുന്ന കണ്ണികളുണ്ട്. തോക്ക് കേസിൽ അറസ്റ്റിലായ ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായ വിജയന് ബി ജെ പിയിലെ ഉന്നത നേതാക്കളുമായും ബന്ധമുണ്ട്. കൈരളി ന്യൂസ്, കോട്ടയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് പട്ടികയിൽ ലീഗിന് സീറ്റില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 9 സീറ്റ് നൽകിയപ്പോൾ ലീഗിന് വട്ടപൂജ്യം. ശക്തമായി പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. പി കെ കൃഷ്ണദാസിനെ വീണ്ടും തഴഞ്ഞ് ബി ജെ പി ദേശീയ നേതൃത്വം. സംഘടനാ ചുമതല നൽകുന്നതിൽ നിന്നും പി കെ കൃഷ്ണദാസിനെ ഒഴിവാക്കി. അതേസമയം മുരളീധരന് ആന്ധ്രാപ്രദേശിന്റെ ചുമതലയും അബ്ദുള്ളക്കുട്ടിക്ക് ലക്ഷദ്വീപിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. ഭാരവാഹി പട്ടികയിൽ നിന്നും കൃഷ്ണദാസ് പക്ഷത്തെ പൂർണ്ണമായും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടിയും. വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയാകും സംസ്ഥാനത്ത് ബി ജെ പിക്കുള്ളിൽ ഉണ്ടാവുക. കൃഷ്ണദാസ് പക്ഷവും മുരളീധര പക്ഷവും തമ്മിൽ രൂക്ഷമായ അധികാര തർക്കം തുടരുന്നതിനിടെയാണ് ദേശീയ നേതൃത്വം വീണ്ടും പി കെ കൃഷ്ണദാസിനെ തഴഞ്ഞത്. സംഘടനാ ചുമതലയുള്ള നേതാക്കളെ പ്രഖ്യാപിച്ചപ്പോൾ പി കെ കൃഷ്ണദാസിന്റെ പേര് പരിഗണിച്ചതുപോലുമില്ല. അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരന് സംഘടനാ ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ചുമതലയാണ് വി മുരളീധരന് നൽകിയിരുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഏക കേന്ദ്രമന്ത്രിയും മുരളീധരൻ തന്നെ. ഇതിനു പുറമെ അബ്ദുള്ളക്കുട്ടിക്ക് ലക്ഷദ്വീപിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതല സി പി രാധാകൃഷ്ണനും നൽകി. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ പൊട്ടിത്തെറിയിലേക്കാകും കാര്യങ്ങൾ നീങ്ങുക. നേരത്തെ ഭാരവാഹിക പട്ടികയിലും പി കെ കൃഷ്ണദാസിനെ ഒഴിവാക്കിയിരുന്നു. പി കെ കൃഷ്ണദാസിനു പുറമെ ശോഭാ സുരേന്ദ്രൻ, കുമ്മനം എന്നിവരെയും തഴഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത് പിന്നാലെയുമാണ് സംഘടനാ ചുമതലയുള്ള നേതാക്കളുടെ പട്ടിക പ്രഖ്യാപിച്ചത്. കൃഷ്ണദാസ് പക്ഷത്തെ നിരന്തരം ഒഴിവാക്കുന്നതിന് പിന്നിൽ മുരളീധരൻ എന്നാണ് കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. വ്യാജ മാധ്യമ വാർത്തകൾക്ക് മന്ത്രി കെ ടി ജലീലിന്റെ മറുപടി. ശിവശങ്കറിന് പിന്നാലെ മന്ത്രി ജലീലും കുടുങ്ങുമെന്ന വ്യാജ മാധ്യമ വാർത്തയ്ക്കെതിരെയാണ് മന്ത്രി രംഗത്ത് വന്നിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്ത് ഗൺമാന്റെ ഫോൺ തിരിച്ചു ലഭിച്ചുവെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. ശിവശങ്കർ അറസ്റ്റിലായതിനു പിന്നാലെ മന്ത്രി കെ ടി ജലീലിനെതിരെ ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു എന്നാണ് മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കുന്നത്. ശിവശങ്കറിനു പിന്നാലെ മന്ത്രി കെ ടി ജലീലും കുടുങ്ങുമെന്ന തലക്കെട്ടിലാണ് ചില പത്രമാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നത്. സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും മന്ത്രി നിഗൂഢമായ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനുള്ള വ്യക്തമായ മറുപടിയാണ് മന്ത്രി കെ ടി ജലീൽ നൽകുന്നത്. ഇതെല്ലാം വ്യാജ വാർത്തകളാണെന്ന് തെളിഞ്ഞു. കസ്റ്റംസ് പിടിച്ചെടുത്ത ഗൺമാന്റെ ഫോൺ തിരിച്ചു ലഭിച്ചുവെന്നും താൻ ഇവിടെ തന്നെയുണ്ടെന്നും മാധ്യമങ്ങളെ മന്ത്രി സമൂഹമാധ്യമത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കാണ് കേരള ബാങ്ക് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ അസൂയ ഉള്ളവരുണ്ടാകും, എന്നാൽ കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ തടുക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി 67-ാമത് സഹകരണ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോ എല്ലാ അർത്ഥത്തിലും നമ്പർ വൺ ബാങ്ക് കേരളത്തില് കേരള ബാങ്ക് ആണ് എന്നത് പൂർണ്ണമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൽ അസൂയുള്ളവരുണ്ടാവും, ഏത് കാര്യത്തിനും എതിർപ്പുള്ളവരെ കാണാം. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് നമ്മുടെ മുന്നോട്ട് പോക്കിന് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് പട്ടികയിൽ ലീഗിന് സീറ്റില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 9 സീറ്റ് നൽകിയപ്പോൾ ലീഗിന് വട്ടപൂജ്യം. ശക്തമായ പ്രതിഷേധമാണ് ജില്ലാ നേതൃത്വം, മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം കൊണ്ടുവരുന്നത്. വിശദാംശങ്ങളുമായി മനീഷ് ഉണ്ട്. മനീഷ്, ലീഗിന് ഒരു സീറ്റ് പോലും നൽകാത്തൊരു സാഹചര്യമാണ് കോട്ടയത്ത് ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ. സൗമ്യ, അതായത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ആകെ 22 ഡിവിഷനുകളാണുള്ളത്. ഈ 22 ഡിവിഷനുകളിൽ നേരത്തെ 2005 വരെ 3 ടേമുകളായി മത്സരിച്ചിട്ടുണ്ടിരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു. എന്നാൽ പിന്നീട് വനിതാ സംവരണത്തിൻ്റെ പേരിൽ ലീഗിന് കോൺഗ്രസിന് ആ സീറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ മുതൽ 2005 മുതൽ കോൺഗ്രസിലെ ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ തന്നെ ലീഗ് ആവശ്യപ്പെടുന്ന അത് ഒന്നും രണ്ട് സീറ്റുകളാണ്. 22 ഡിവിഷനുകളിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണയും പറഞ്ഞത്
അടുത്ത ടേമിൽ പരിഗണിക്കാമെന്നായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ രണ്ടാഴ്ചയായി കോട്ടയത്ത് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ഉഭയകക്ഷി ചർച്ചകൾ ലീഗും കോൺഗ്രസുമായി നടത്തി. ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ തന്നെയായിരുന്നു രണ്ട് യോഗവും സംഘടിപ്പിച്ചത്. ഇന്ന് മൂന്നാമത്തെ യോഗമായിരുന്നു. രണ്ടാമത്തെ യോഗത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ലീഗ് നേതൃത്വത്തെ ഇറക്കി വിട്ടു, തങ്ങളെ ആക്ഷേപിച്ചു. തങ്ങളുടെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ ലീഗ് ജില്ലാ നേതൃത്വം പുറപ്പെടുവിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ശക്തമായ പ്രതിഷേധമായിരുന്നു ലീഗിനുണ്ടായിരുന്നത്. കാരണം ഇവരാവശ്യപ്പെടുന്നത് ഒരു തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എരുമേലി സീറ്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള മൂന്ന് സീറ്റും അടക്കം നാല് സീറ്റായിരുന്നു. ഈ ജില്ലാ പഞ്ചായത്തിലെ ഒരു സീറ്റ് അടക്കമുള്ള നാല് സീറ്റ് തങ്ങൾക്ക് അനുവദിച്ചില്ലെങ്കിൽ അഞ്ചിടത്ത് ജില്ലാ പഞ്ചായത്തിൽ അഞ്ചിടത്ത് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി തന്നെ ലീഗ് മത്സരിക്കും എന്നുള്ള തീരുമാനം ജില്ലാ നേതൃത്വം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് ലീഗ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ജില്ലാ നേതൃത്വത്തിന് താക്കീത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന സംസ്ഥാനമൊട്ടാകെ നിയമസഭയിൽ ആവശ്യപ്പെടുന്ന 30 സീറ്റുകളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജകമണ്ഡലം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ലീഗിന് ചില തദ്ദേശ സ്ഥാപനങ്ങൾ വിട്ടു നൽകിയാൽ പിന്നീടത് ഭാവിയിൽ നിയമസഭയിലെ പൂഞ്ഞാർ മണ്ഡലം അവർ അവകാശവാദം ഉന്നയിക്കുമെന്നുള്ളൊരു ഭയം എന്തായാലും കോൺഗ്രസിനുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നുളയിലെ ഇത് നുള്ളുക എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ ലീഗിന് ഇത്തരത്തിലുള്ള സീറ്റുകളൊക്കെ തന്നെ തള്ളിയിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിനെതിരെയാണ്. കാരണം 22 ഡിവിഷനുകളിൽ 500 പേര് പോലും തികച്ചില്ലാത്ത ജോസഫ് ഗ്രൂപ്പിന് 9 സീറ്റുകൾ നൽകിയതിൽ ഘടകകക്ഷിയായ ലീഗിനും അതുപോലെ കോൺഗ്രസിനുള്ളിലും വലിയ പ്രതിഷേധമാണുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഇപ്പോൾ 22 ഡിവിഷനുകളിൽ 9 സ്ഥലത്ത് ജോസഫും അതുപോലെ തന്നെ 12 സ്ഥലത്ത് കോൺഗ്രസുമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ജില്ലയിൽ കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ ഘടകകക്ഷിയായ ലീഗിനും ഈ തീരുമാനം ത്തോട് വലിയ രീതിയിലുള്ള എതിർപ്പും പ്രതിഷേധവുമാണുള്ളത്. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.